ചങ്ങലയാൽ നാഥൻ എന്നെ ബന്ധിച്ചു സ്വന്ത ചുമലിലിതാ ദിനവും വഹിച്ചിടുന്നു. ഐ ഒബേ ദ ലോർഡ്. വൈ? ഞാനങ്ങനെ പേടിച്ച് പറച്ചൊന്നുമല്ല. എനിക്ക് യേശുവിനോട് സ്നേഹമുണ്ട്, അതുകൊണ്ട് അവൻ്റെ കൽപ്പനകളെ ഞാൻ അനുസരിക്കുന്നു. അതെനിക്ക് ഡിലൈറ്റാണ്. അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളതല്ല. ഞാനങ്ങനെ ഈ ഇവർ ഹൈപ്രഗ്രേസുകാർ പറയുന്നുണ്ട്, തിരുവത്താഴമൊക്കെ ഇന്ന് വേർപെട്ട സഭകളിലൊക്കെ തിരുവത്താഴം തിന്നുന്നത് കാഞ്ഞിരം തിന്നുന്നത് പോലെ കരഞ്ഞുകൊണ്ട്, അങ്ങനെയൊന്നുമല്ല ഇത് ആഘോഷിക്കണമെന്ന്. ഞാൻ തിരുവത്താഴം കഴിക്കുന്ന ഒന്നും കാഞ്ഞിരം തിന്നുന്ന പോലൊന്നുമല്ല. ഞാൻ സന്തോഷത്തോടെയാണ്. പക്ഷെ അതേസമയം ദൈവത്തിൻ്റെ വചനം ഞാൻ അനുസരിക്കുന്നു. ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യുന്നു, എന്നെ തന്നെ വിധിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ശരീരത്തിൽ ഞാൻ എങ്ങനെ ജീവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ തിരിഞ്ഞു നോക്കുന്നു. അത് കാഞ്ഞിരം തിന്നുന്ന പോലൊന്നുമല്ല, അത് കയ്പൊന്നുമല്ല. അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ഐ ലവ് മൈ ലോർഡ്. ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നുള്ളു, ഞാൻ എൻ്റെ കൽപ്പന അനുസരിക്കുന്നുള്ളു, എനിക്കത് ഭാരമൊന്നുമല്ല. ഞാൻ യേശുവിനെ എൻജോയ് ചെയ്യുന്ന ആളാണ്. ഞാൻ വിശുദ്ധ ജീവിതം എൻജോയ് ചെയ്യുന്ന ആളാണ്. അല്ലാതെ വിശുദ്ധ ജീവിതം എനിക്കൊരു ബേഡനൊന്നുമല്ല. ഷോ, ഞാൻ പറയത്തില്ല ഒരിക്കലും രക്ഷിക്കപ്പെട്ടുപോയില്ലേ ബ്രദറെ എന്ന്. ഞാൻ പെട്ടുപോയതൊന്നുമല്ല, ഇത് ഞാൻ ചൂസ് ചെയ്തതാണ്. എനിക്കിത് മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട, വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല. ആദ്യമൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഇൻ ദ ബിഗിനിങ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ബിക്കം ടു ലിവ് എ ഹോളി ലൈഫ്. ആദ്യ സമയങ്ങളിലൊക്കെ വിശുദ്ധ ജീവിതം ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. കാര്യം നമ്മളെ ശരീരം മുഴുവൻ അശുദ്ധിയിൽ ജീവിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പല കാര്യങ്ങൾക്കും ഭയങ്കര പിടിവലിയുണ്ട്, ഭയങ്കര പോരാട്ടമുണ്ട്. ഇല്ല, ശരിയല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ വിശ്വാസ ജീവിതത്തിൻ്റെ ആദ്യത്തെ സമയങ്ങളിൽ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നമായിരുന്നു, നമുക്കിത് കഴിയേലെന്നൊക്കെ പല പ്രാവശ്യം പിശാച് പറഞ്ഞതാണ്. പക്ഷേ ദൈവത്തിൻ്റെ മഹാകരുണയാൽ, അതിനാണ് കൃപ, ദൈവകൃപയിൽ നമ്മൾ പാപത്തോട് പോരാടി അതിന്മേൽ വിജയം പ്രാപിച്ചു വന്നപ്പോൾ ഇപ്പോഴുണ്ടല്ലോ ഇത്, നമ്മളങ്ങ് ഇത് ഞാനങ്ങ് എൻജോയ് ചെയ്യുക. ഞാനെന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ കർത്താവിനെ സേവിക്കുന്ന എല്ലാവർക്കും ഉള്ള അനുഭവമാണ് ഇത്. വിശുദ്ധ ജീവിതം അങ്ങ് എൻജോയ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അശുദ്ധി കണ്ടാൽ അതിനോട് അറപ്പാ, വെറുപ്പാണ്. ജെറമിയ പ്രവാചകൻ പറയുന്ന ഒരു വാചകമുണ്ട്, നീ എന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കുന്നു, ഞാൻ കളിക്കാരുടെ കൂട്ടത്തിൽ ഇരുന്ന് ഉല്ലസിച്ചിട്ടില്ല. നീ എന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കുന്നു, നിന്റെ കൈ നിമിത്തം ഞാൻ എപ്പോഴും തനിച്ചിരിക്കുന്നു. എന്നെ സ്വാധീനിച്ചതായ പല വേദഭാഗങ്ങളിൽ വളരെ സ്വാധീനിച്ച ഒരു ഭാഗമാണ് ജർമ്മ പറയുന്ന കാര്യം. ഇതാണ്, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, അതെനിക്ക് അത്യന്തം സന്തോഷമാകുന്നു. ഞാൻ കളിക്കാരുടെ കൂട്ടത്തിലിരുന്ന് ഉല്ലസിച്ചിട്ടില്ല. നീ എന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കുന്നു, നിന്റെ കൈ നിമിത്തം ഞാൻ തനിച്ചിരിക്കുന്നു. എന്താ ഇതിൻ്റെ അർത്ഥം? അവൻ പറയുകയാണ്, ഞാൻ നിന്റെ വചനത്തെ ഭക്ഷിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് ഞാനങ്ങ് രസിക്കുകയാണ്. ഐ ഡിലൈറ്റ് ഇൻ ദ വേർഡ് ഓഫ് ഗാഡ്. ഞാൻ നിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, അതെനിക്ക് എൻ്റെ വയറ്റിൽ സന്തോഷമാണ്, മധുരമാണ്. ഇപ്പൊ എനിക്ക് കളിക്കാരുടെ കൂട്ടത്തിൽ ഇരുന്ന് ഉല്ലസിക്കാൻ കഴിയുന്നില്ല, മോക്കേഴ്സിന്റെ കൂട്ടത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ല. കാര്യം എന്തെന്നറിയാമോ? ദേർ ഇസ് ആൻ ഇൻഡിഗ്നേഷൻ. യു ഹാവ് ഫിൽഡ് മീ വിത്ത് ഇൻഡിഗ്നേഷൻ. നീ എന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കുന്നു. എന്തിനോട് നീരസം? ലോകത്തിന്റെ പ്ലഷേഴ്സിനോടുള്ള നീരസം. ഇപ്പൊ ടി വിയുടെ മുമ്പിൽ ഒരു 5 മിനിറ്റ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. നേരത്തെ ടി വിയുടെ മുമ്പിൽ 5 മണിക്കൂർ ഇരുന്നാൽ എനിക്ക് പ്രയാസം, എനിക്കൊന്നല്ല നമുക്കെല്ലാം ഉള്ള പ്രശ്നമാണ്. 5 മണിക്കൂർ ടി വിയുടെ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ണും തള്ളി ഇരിക്കുന്ന ആളുകൾ ആത്മീയത രസിക്കാൻ തുടങ്ങുമ്പോൾ 5 മിനിറ്റ് ടി വിയുടെ മുമ്പിൽ ഇരിക്കാൻ അവർക്ക് പ്രയാസമാണ്. അത് എൻജോയ് കാര്യം, ഇനി അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, നീരസമാണ്. ടെലിവിഷനോട് നീരസം, ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളോടും നീരസം. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞല്ലോ, ഗോഡ് വേർഡ്നെസ്. ഇപ്പൊ ദൈവത്തോട് മാത്രമേ എനിക്ക് അഫക്ഷൻ ഉള്ളൂ. ലോകത്തിന്റെ ഏത് കാര്യങ്ങളോ, തെറ്റോ ശരിയോ, ടെലിവിഷൻ കണ്ടാൽ നരകത്തിൽ പോവോ ഇല്ലയോ എന്നുള്ള ഡിസ്കഷൻ ഒന്നും അല്ല ഇവിടെ.
പക്ഷേ ഇതിന്റെ മുമ്പിൽ ഇരിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല, കാര്യം എനിക്കതിന് നേരവുമില്ല, എനിക്കത് രസിക്കാനും പറ്റുന്നില്ല. I cannot enjoy it because God has filled me with an indignation towards all the things of this world. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ആദ്യം വിശുദ്ധ ജീവിതം ഭയങ്കര പ്രയാസമായിരുന്നു, പക്ഷെ ഇപ്പം അശുദ്ധിയിലേക്ക് പ്രവേശിക്കാനാ പ്രയാസം. ഒരു അശുദ്ധൻ വിശുദ്ധനാകാൻ ഭയങ്കര പ്രയാസമാണ്, പക്ഷേ വിശുദ്ധി എൻജോയ് ചെയ്യുന്ന ഒരുവന് അശുദ്ധനാകാൻ അതിനേക്കാൾ പ്രയാസമാണ്. You get my point? അത് എൻജോയ് ചെയ്യുന്നവർക്കെ അറിയത്തുള്ളൂ. നിന്റെ കൈ നിമിത്തം ഞാൻ തനിച്ചിരുന്നു. കൈ എന്താണ്? The presence of God. When I enjoy the presence of God, I cannot enjoy anything of this world. യേശുവിന്റെ സാന്നിധ്യം രുചിച്ചറിയുമ്പോൾ എനിക്ക് വേറെ ലോകത്തിലെ ഒരു കാര്യത്തിലും, അത് ചിലപ്പോൾ തെറ്റൊന്നും ആയിരിക്കത്തില്ല, സ്പോർട്സ് ആയിരിക്കും, എനിക്ക് ഐ കനോട്ട് എൻജോയ് ഇറ്റ്. ഐ എം ബേസിക്കലി എ ജേർണലിസ്റ്റ്, ബട്ട് സ്റ്റിൽ ഒരു ന്യൂസ് ചാനൽ 5 മിനിറ്റ് കണ്ടിരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. പഠിച്ച പണിയാണ്, ചെയ്തിട്ടുള്ള പണിയാണ്, പക്ഷെ ഇപ്പം എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം എനിക്ക് അതിനേക്കാളൊക്കെ എൻജോയ്മെൻറ്റ് ഈ ദൈവജനമായിട്ടിരിക്കുമ്പോൾ ഉണ്ട്. ഞാൻ അവൻ്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. ഐ എൻജോയ് ഇറ്റ്. നേരത്തെ അങ്ങനൊന്നും അല്ലായിരുന്നു, ദൈവവചനമായിട്ട് 5 മിനിറ്റ് ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ വചനം എൻജോയ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇപ്പം മറ്റൊരു കാര്യത്തിന് അത് 5 മിനിറ്റ് എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗാഡ് ഹാസ് ഫിൽഡ് മീ വിത്ത് ഇൻഡിഗ്നേഷൻ. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ഞാനത് കാഞ്ഞിരം കുടിക്കുന്നത് പോലെ, കലക്കി കുടിക്കുന്നത് പോലെ അല്ല കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നത്, ഞാനത് എൻജോയ് ചെയ്യുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. സി, നമ്മൾ ഒന്ന് യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, എന്നാൽ ആരെങ്കിലും അവൻ്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, എന്തൊരു വാക്യം ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. അവൻ്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. കാര്യം യഥാർത്ഥത്തിൽ കൽപ്പന അനുസരിക്കുന്നത് ആരാണ്? കാഞ്ഞിരം കലക്കി കുടിക്കുകയല്ല, അവന് ദൈവസ്നേഹം നിറഞ്ഞിട്ടാണ് അവൻ കൽപ്പന അനുസരിക്കുന്നത്. ഹല്ലേലൂയ. അവന് ദൈവസ്നേഹം നിറഞ്ഞിരിക്കുന്നു, നാം അവനിൽ ഇരിക്കുന്നുവെന്ന് ഇതിനാൽ അറിയാം. എനിക്ക് ഭയങ്കര കോൺഫിഡൻസാണ്. ഐ എം ഇൻ ജീസസ് ആൻഡ് ജീസസ് ഇസ് ഇൻസൈഡ് മീ. ഐ അബൈഡ് ഇൻ ജീസസ് ആൻഡ് ജീസസ് അബൈഡ്സ് ഇൻ മീ. ഐ നോ ദാറ്റ്. എനിക്കത് അറിയാം. അവനിൽ ഇരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നത് ഞാൻ അവനെ അനുസരിക്കുമ്പോഴാണ്. അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. വെറുതെ പറഞ്ഞാൽ പോരാ. ഹൈപ്പർഗ്രേസുകാരനും പറയും, ഞങ്ങൾ കർത്താവിലാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് കൽപ്പനയില്ല. ഇട കർത്താവിലാണോ ഇല്ലയോ എന്ന് അറിയുന്നത് കൽപ്പന അനുസരിക്കുന്നതിലൂടെയാണെന്ന് ആ ദൈവവചനം പറയുന്നത്. കർത്താവിലാണെങ്കിൽ, അങ്ങനെ പറയുന്നുവെങ്കിൽ, അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. ദാറ്റ് ലൈഫ് ഡിസ്റ്റോർഷൻ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കുന്ന, യുദ്ധലേഖനത്തിൽ നമ്മൾ കാണുന്നതാണ്, പറയുന്ന വാക്യം ശരിയാണ്, കൃപ 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 എന്നാണ് പറയുന്നത്, പക്ഷേ വാക്ക് ശരിയാണ്, ആപ്ലിക്കേഷൻ തെറ്റി, അവിടെയാണ് പ്രശ്നം. 2 തിമൊഥെയൊസിൻ്റെ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, 2 തിമൊഥെയൊസിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ പെട്ടെന്ന് വായിക്കട്ടെ. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്ക് ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്, വചനം പ്രസംഗിക്കാം, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. കൊച്ചു കാര്യമല്ലാണോ? ഇതെല്ലാം വേണം. ദൈവസഭയിൽ ഇതെല്ലാം വേണം. വചനം പ്രസംഗിക്കണം, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, ഡോക്ട്രിൻസ് പഠിപ്പിക്കണം, അത് പഠിക്കാൻ മടിക്കുന്നവരെ ശാസിക്കണം, തർജ്ജനം ചെയ്യണം, പ്രബോധിപ്പിക്കണം. എന്നിട്ട് പറയുന്നത്, അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേശക്കന്മാരെ പേരിക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. അതായിരുന്നു വന്നിരിക്കുന്നത്.
പത്യോപദേശം പൊറുക്കാതെ. നോക്കുക, അതിന് വലിയ പ്രശ്നമാണ്. പത്യോപദേശം പൊറുക്കാൻ കഴിയുന്നില്ല അവർക്ക്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവര് പത്യോപദേശം എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നത് സൗണ്ട് ഡോക്ട്രിൻ. സൗണ്ട് ഡോക്ട്രിൻ ഈസ് ഓൾവേസ് ആസ്കിങ് യു ടു പേ എ കോസ്റ്റ്. സത്യ ഉപദേശം എപ്പോഴും ഒരു വില കൊടുക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട്. സത്യോപദേശത്തിനകത്ത് ലോകത്തോടുള്ള വിരക്തിയുണ്ട്, സത്യോപദേശത്തിനകത്ത് ക്രൂശുണ്ട്, സത്യോപദേശത്തിനകത്ത് കഷ്ടതയുണ്ട്, സത്യോപദേശത്തിനകത്ത് ജീവിതത്തെ തകിടം ലൗകികതയിൽ നിന്ന് മാറ്റി നിർത്തുന്നതായ വാളുണ്ട്. ലോകത്തെയും ക്രിസ്ത്യാനിത്വത്തെയും വെട്ടിമുറിച്ച് രണ്ടാക്കുന്ന, വേർപെടുത്തുന്ന ഇരുവായിത്തലയുള്ള വാളുണ്ട് സത്യോപദേശത്തിൽ. ദൈവജനത്തെ കുറിച്ച് പറയുന്ന അത് അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? അത് ഇരുവായിത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. അപ്പോൾ അത് വെട്ടിമുറിക്കും, ലൗകികതയെയും ആത്മീയതയും തമ്മിൽ വെട്ടിമുറിക്കും. സോൾ ആൻഡ് സ്പിരിറ്റ്, അതൊക്കെ വേറെ ഒത്തിരി പഠിക്കേണ്ട സബ്ജക്റ്റാണ്. അതിനെ വെട്ടിമുറിക്കും. അതായത് സോളിഷ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, എന്റെ ദേഹിയെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്, എന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. ദേഹിയെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ റിലീജിയനും തരും, പക്ഷെ ആത്മാവിനെ സന്തോഷിപ്പിക്കുന്ന കാര്യം വചനമേ തരത്തുള്ളൂ. ആത്മാവാകുന്ന ദൈവത്തിന് മാത്രമേ എന്റെ ആത്മാവിനെ പരിപോഷിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ വചനം എന്താണ് ദേഹിയുടെ പ്രവൃത്തി, എന്താണ് ആത്മാവിന്റെ പ്രവൃത്തി എന്ന് വേർതിരിച്ച് കാണിക്കത്തക്ക രീതിയിൽ ഉപദേശത്തിന്റെ വാളുകൊണ്ട് വെട്ടിമുറിക്കും. സെപ്പറേഷൻ, ഇതെല്ലാം ദൈവത്തിന്റെ വചനത്തിൽ ഉപദേശത്തിൽ ഉള്ളതായ കാര്യമാണ്. പക്ഷേ അവർ പത്യോപദേശം പൊറുക്കാതെ. അപ്പൊ സൗണ്ട് ഡോക്ട്രിൻ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പൊറുക്കാൻ പറ്റുന്നില്ല. കാര്യം സൗണ്ട് ഡോക്ട്രിൻ മുറിവേൽപ്പിക്കുന്നതാണ്, വെട്ടിനുറുക്കുന്നതാണ്, മുറിവേൽപ്പിക്കുന്നതാണ്, എല്ലാ അകൃത്യത്തെയും ചെത്തിക്കളയുന്നതാണ്, ലോകത്തിന്റെ സുഖങ്ങളെ മുറിച്ചു മാറ്റുന്നതാണ്. അപ്പൊ അത് പറ്റത്തില്ല. ഇപ്പോഴത്തെ തലമുറയ്ക്ക് സുഖിക്കണം. പത്യോപദേശം സുഖിക്കുന്നതിനുള്ളതല്ല. ദ വേൾഡ് ഈസ് ആഫ്റ്റർ പ്ലഷേഴ്സ്. പൗലോസ് മാർ ഗ്രിഗോറിയോസ് പറഞ്ഞൊരു വാചകമുണ്ട്, മാൻ സീക്ക് പ്ലഷേഴ്സ് വൈൽ ഗോഡ് ഗിവ്സ് ഹിം ജോയ്. മനുഷ്യൻ സുഖങ്ങൾ അന്വേഷിക്കുന്നു, ദൈവം അവന് സന്തോഷം നൽകുന്നു. ഇന്ന് മനുഷ്യന്റെ പ്രശ്നം സുഖങ്ങളാണ് അന്വേഷിക്കുന്നത. അതുകൊണ്ട് അവന് പത്യോപദേശം പൊറുക്കാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, സോഷ്യൽ ഡ്രിങ്കിങ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, അല്പസ്വല്പം വ്യഭിചാരമൊക്കെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. പക്ഷെ പത്യോപദേശം പ്രസംഗിച്ചു കഴിഞ്ഞാൽ പേടിപ്പിക്കുന്നതാണ് പറഞ്ഞു. അതിൽ വന്ന് കേറുമ്പോൾ തൊട്ടങ്ങ് പേടിപ്പിക്കുക. ഇവിടെ പേടിപ്പിക്കാതി, ഇവിടെ പേടിപ്പിക്കുന്നതിൽ കാര്യമില്ല എന്നിട്ടാണ്. പണ്ടൊരുത്തനെ ഈ ചവർ വാരുന്ന ഒരുത്തിൻ്റെ കഥയാണെങ്കിലും കേട്ടിട്ടുണ്ട്. ഗാർബേജ് വാരിക്കൊണ്ട് അവൻ കൊട്ട കൊണ്ടിടാൻ പോവാ. അങ്ങനെ ഗാർബേജ് അങ്ങോട്ട് വാരിക്കൊണ്ട് പോയപ്പം അതിൻ്റെ അകത്തൊരു പാമ്പുണ്ടായിരുന്നു, അതിൻ്റെ വാല് ധാരോട്ട് കിടപ്പുണ്ട്. അത് ഇവൻ കണ്ടില്ല, കണ്ടു നിന്നോൻ പറഞ്ഞു, ഇല്ലോ പാമ്പ്. അവിടെ ഇങ്ങനെ പെട്ടെന്ന് താഴെ ഇട്ടപ്പോൾ പാമ്പിങ്ങനെ പത്യൊക്കെ വിളർത്തി എഴഞ്ഞങ്ങ് പോയി. അവിടെ ഇയാൾ പറഞ്ഞവനോട് ഭയങ്കര ചൂട്, ഇടൂ താൻ എന്നെ പേടിപ്പിച്ചു പറഞ്ഞില്ലേ, ഞാൻ മാനം മര്യാദയ്ക്ക് ചവറ് വാരിക്കൊണ്ടിരുന്നു, ഇനി അങ്ങനെ ചവറ് വാരുന്നു, താൻ എന്നെ പേടിപ്പിച്ചു പറഞ്ഞില്ലേ. പേടിപ്പിക്കുന്നതാണോ വിഷയം, അതോ പാമ്പ് കടി കൊണ്ട് ചാകുന്നതാണോ വിഷയം? അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നത്. പക്ഷെ അവർക്ക് പത്യോപദേശം പൊറുക്കാൻ കഴിയുന്നില്ല. പാമ്പ് കടിച്ചാലും വേണ്ടുകയില്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവര് സ്വസ്ഥത വേണം. ഏതാ പാപം ചെയ്യുമ്പോഴുമുള്ള സ്വസ്ഥത. കാര്യം ദൈവകൃപയെ അവർ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കിയിരിക്കുകയാണ്. പേടിപ്പിക്കുന്നു, കണ്ണരസമാകുമാറ് കേൾക്കാൻ സുഖമുള്ള പ്രസംഗങ്ങളാണ് അവരുടെ പ്രസംഗങ്ങളല്ല. സ്നേഹച്ചങ്ങലയാൽ നാഥനെന്നെ ബന്ധിച്ചു, സ്വന്ത ചുമലിലിതാ ദിനവും വഹിച്ചിടുന്നു. സ്നേഹച്ചങ്ങലയാൽ നാഥനെന്നെ ബ
ബന്ധിച്ചു സ്വന്ത ചുമലിലിത ദിനവും വഹിച്ചിടുന്നു. നാഥൻ എന്നെ ബന്ധിച്ചു
സ്വന്ത ചുമലിലിതാ.